ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് മലയാളം സംസാരിച്ചാൽ നമുക്ക് കാശ് തരുന്ന ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷൻ. നമ്മൾ പല മണി ഏണിംഗ് ആപ്ലിക്കേഷനും കണ്ടിട്ടുണ്ടാകും, പല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ളത്. എന്നാൽ വളരെ ഡിഫറൻറ്റായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ റെഫർ കോഡിൽ ഇതിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസിയായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് നേരെ ആപ്ലിക്കേഷനിലോട്ട് പോയി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് യു സ്പീക്ക് വി പേ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അവർ പൈസ വരും. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് പേ ടി എമ്മിലേക്കാണ് കിട്ടുന്നത്. 25 രൂപയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പേ ടി എമ്മിലോട്ട് വിഡ്രോ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പേ ടി എമ്മിൽ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുള്ള മസ്റ്റായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. അപ്പോൾ ആപ്ലിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അതിലൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. അപ്പം നിങ്ങളോട് ലാംഗ്വേജ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മലയാളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മലയാളമല്ലോ സംസാരിക്കാൻ അറിയാവുന്നത്, അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഏജ് ചോദിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് വരിക. അപ്പോൾ നമ്മളോട് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് മുന്നോട്ട് വരിക കൊടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പം SSLC ആണ് പഠിക്കുന്നതെങ്കിൽ SSLC, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ മുന്നോട്ട് പോരുക. അതിനുശേഷം നമ്മുടെ ജില്ല ഏതാണെന്ന് ചോദിക്കും. ഞാനിവിടെ എറണാകുളം ജില്ലയാണ്, അപ്പോൾ ഞാനിവിടെ എറണാകുളം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിവിടെ റെഫറൽ കോഡ് ചോദിക്കുമ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്ന കോഡ് കൊടുത്തു വരണം. എന്നാൽ മാത്രമാണ് കാര്യമുള്ളൂ. അപ്പം കോഡ് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്, സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പേടിഎം നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നീട് അത് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്ത് തന്നെ മുന്നോട്ട് വരണം. അതിനുശേഷം നിങ്ങൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുത്താൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് യു സ്പീക്ക് വി പേയുടെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ലാംഗ്വേജ് ചിലപ്പോൾ മാറിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് മലയാളം ആക്കി കൊടുത്താൽ മാത്രം മതി. ചില ടൈമിൽ ഹിന്ദിയൊക്കെ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിലിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരായിരുന്നു അധ്യാപകൻ, ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാകും, നിങ്ങൾ കറക്റ്റ് ചെയ്ത് വായിക്കണം. ജസ്റ്റ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പറയാനുള്ള കാര്യം പറയുകയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഈ മൈക്കിൻ്റെ ചിഹ്നത്തിൽ അമർത്തിയാൽ മതി. അപ്പോൾ അടുത്ത വാക്ക് കാണിക്കും. അതിനുശേഷം വായിച്ച് 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 ഇങ്ങനെ മുന്നോട്ട് പോകുക. സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിന് ബാക്കി കാര്യങ്ങളും മീനിങ്സ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കൗണ്ടിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ എത്ര രൂപ ഏൺ ചെയ്തു എന്ന് കാണിക്കും, റെഫർ ചെയ്ത് എത്ര രൂപ ഏൺ ചെയ്തു എന്ന് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്രണ്ണം പ്രൊണൗൺസ് ചെയ്തു, കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളും, എത്ര രൂപ പേ ചെയ്തു എന്നൊക്കെ വരും. അപ്പം നിങ്ങൾ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലാണ് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ രാത്രി 12 മണിക്കാണ് നമ്മുടെ പേടിഎമ്മിലോട്ട് ഒരു പൈസ ഇട്ട് തരുന്നത്. പക്കയായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് 4 ൽ മേലെ ഈ ഒരു ആപ്ലിക്കേഷൻ റേറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡൗട്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഒരുപാട് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്തുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, അതെല്ലാം സ്പാം കമൻറ്റായിട്ട് പോകും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലൊരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് വേറെ കമൻറ്റ് വായിക്കാൻ വരുന്നവർക്ക് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ കുമ്പിടിയുടെ ഒക്കെ കണ്ടിട്ടില്ലേ, ഒരു വീഡിയോ ഇട്ടില്ലെങ്കിലും എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല കമൻറ്റുകൾ ഇടാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പാം കമൻറ്റായി പോവുക മാത്രമേ ഉള്ളൂ. അപ്പം എനിവേ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലം വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.